മാസങ്ങളായി വളർത്തുമൃഗങ്ങളെ കൊന്ന് നാടിനെ ഭീതിയിലാക്കിയ പുലി ഒടുവിൽ വനംവകുപ്പിന്റെ കെണിയിൽ കുടുങ്ങി. കഴിഞ്ഞ ആറുമാസമായി കുമളി വണ്ടിപ്പെരിയാർ നെല്ലിമല മേഖലയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ട് ഇതിനോടകം അഞ്ചോളം വളർത്തുമൃഗങ്ങളെയാണ് പുലി കൊന്നു തിന്നത്. പുലിയുടെ ആക്രമണം പതിവായതോടെ പുലിയെ പിടികൂടാൻ നടപടി സ്വീകരിക്കാത്ത വനംവകുപ്പിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. നാട്ടുകാരുടെ ആവശ്യപ്രകാരം രണ്ടു തവണ കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. മൂന്നാമതായി വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് രാത്രി പുലി കുടുങ്ങിയത്. ആറു വയസ്സ് പ്രായമുള്ള ആൺപുലിയാണ് പിടിയിലായത്. പുലി കെണിയിലായതോടെ ഏറെ നാളുകളായുള്ള ഭീതി ഒഴിഞ്ഞതിന്റെ സമാധാനത്തിലാണ് നാട്ടുകാർ. ഇന്നലെ കുറച്ചേരം വന്നു കൂടെ വെച്ചു. കൂടെ വെച്ച് ഇന്ന് വെളുപ്പിന് 4 മണിയായപ്പോഴത്തേന് പുലി വീണു. 5 മണിയായി പുലി വീണപ്പോൾ. ഇപ്പോൾ കൂട്ടിനകത്ത് പുലി കിടക്കുവാണ്. അത് വീണ് പിടിച്ചതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഇപ്പം ജനങ്ങൾക്ക് പിള്ളേർക്കൊക്കെ പേടിക്കാതെ ഇപ്പം നടന്നു പോകാം. ഇനിയും ഉണ്ടെന്നാണ് പറയുന്നത് പുലി. ഇത് മാത്രമല്ല, ഇനിയും ഉണ്ട് ഇതിൻ്റെ അകത്ത് പിടിക്കാനൊക്കെ. വളരെയധികം കാട്ടുമ്പോൾ ഇപ്പോൾ പുലി ഒരെണ്ണം തന്നെയല്ല, ഒരെണ്ണം തന്നെയായിട്ട് നടക്കലേ 4 ജനം ഉണ്ട്. ഇനിയും ഉണ്ട്, പല സ്ഥലത്തായിട്ട് കിടക്കുവാണ്. ഇതിനെ പിടിച്ചതിൽ ഏറ്റവും വലിയ നന്ദിയുണ്ട്. ഫോറസ്റ്റുകാർ നല്ലപോലെ ബുദ്ധിമുട്ടി ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഫോറസ്റ്റുകാരും ഫോറസ്റ്റ് വാച്ചർമാരും നല്ലപോലെ ബുദ്ധിമുട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളും ഈ നാട്ടുകാരും അതുപോലെ കൂട് കൊണ്ടുവരാനും കൂടെടുത്ത് കൊണ്ട് വെക്കാനും വളരെയധികം ബുദ്ധിമുട്ടി കൊണ്ടുവച്ച് ഇതായാലും പുലിയെ പിടിച്ചിട്ടുണ്ട്. കുമളി ഫോറസ്റ്റ് റേഞ്ചിലെ വനപാലകരുടെ നേതൃത്വത്തിൽ പിടികൂടിയ പുലിയെ ഗവിയിലെ വനമേഖലയിൽ തുറന്നുവിടും. അതേസമയം പുലിയെ പിടികൂടിയെങ്കിലും വളർത്തുമൃഗങ്ങളെ നഷ്ടമായ കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ.